ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി പരമ്പരയ്ക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഡിസംബർ 10 മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പുതിയ താരങ്ങൾ ടി ട്വന്റി സീരീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ എങ്ങനെയായിരിക്കും, കളി ഏത് ചാനലിലാണ്, അതുപോലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റിയുടെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യകുമാറാണ് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റിയിലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഓസ്ട്രേലിയൻ ടി ട്വന്റി സീരീസ് സൂര്യയുടെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ നേടിയിരുന്നു. ഇന്ത്യൻ ടീമിൽ പുതിയ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗിൽ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. ജയ്സ്വാളിന് സ്ഥാനം കിട്ടില്ല. ഗില്ലു ഋതുരാജും ഓപ്പണിംഗിൽ കളിക്കും. അതുപോലെ വൺ ഡൗണിൽ ശ്രേയസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. ശ്രേയസ് മികച്ച പ്ലെയറാണ്. 4 ഇഷാൻ കിഷൻ കളിക്കുന്നത്. ഇഷാൻ ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. അതുപോലെ ഫിനിഷറായിട്ട് റിങ്കു സിംഗും ടീമിലുണ്ട്. മികച്ച താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട്. പക്ഷേ ഓസ്ട്രേലിയ പോലെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ തോൽപ്പിക്കാൻ ഈസി ആയിരിക്കില്ല. മികച്ച താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ടീമിലുണ്ട്. രാത്രി 9:30 മാച്ച് ആരംഭിക്കുന്നത്. ടി വിയിൽ സ്റ്റാർ സ്പോർട്സ് എന്ന ചാനലിൽ കളി നമുക്ക് കാണാൻ സാധിക്കും. 3 T20 ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കാൻ പോകുന്നത്. സഞ്ജു സാംസൺ ടി ട്വന്റി സ്ക്വാഡിലില്ല, മറിച്ച് ഏകദിന സ്ക്വാഡിലാണ് സഞ്ജുവിനെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റിക്കുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ നോക്കാം. ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗൈക്വാദ്, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ജഡേജ, ബിഷ്ണോയ്, അർഷദീപ്, സിറാജ്, മുകേഷ് കുമാർ, ഇതാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ. മികച്ച ഒരു താരനിര ഇന്ത്യക്കുണ്ട്. ശുഭ്മാൻ ഗില് തിരിച്ചെത്തിയത് ഇന്ത്യക്ക് ആശ്വാസമാണ്. ഓപ്പണിംഗിൽ ഗില്ല് ഋതുരാജ് വെടികെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗില്ല് വന്നപ്പോൾ സ്ഥാനം നഷ്ടമായത് ജയ്സ്വാളിനാണ്. ജയ്സ്വാൾ ഓപ്പണിംഗിലുണ്ടെങ്കിൽ പവർപ്ലേയിൽ ഇന്ത്യക്ക് അത് ഗുണകരമായേനെ. ഇനി ടീമിലേക്ക് വന്ന മറ്റ് രണ്ട് താരങ്ങൾ ജഡേജയും സിറാജുമാണ്. ഇവർ ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ ബോളിംഗ് കുറച്ചുകൂടി ശക്തി പ്രാപിക്കും. അപ്പോൾ നമുക്ക് ടി ട്വന്റി സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.